അപ്പോ പത്തനംതിട്ടയിലല്ലേ നിങ്ങൾ വരുന്നേ? പത്തനംതിട്ടയിലെ ഓണം എന്തായിരുന്നു എന്ന് നോക്കട്ടെ. അവിടെ എങ്ങനെ ഇപ്പൊ മാർക്കറ്റിലൊക്കെ തിരക്കുണ്ടോ മാവേലി? പത്തനംതിട്ടയില് അപ്പൊ മാവേലി ഒന്ന് ചോദിക്കണം, നമ്മുടെ പ്രവീൺ പുരുഷോത്തമനെ ഞാൻ കണക്ട് ചെയ്തു തരാം. പ്രവീൺ പുരുഷോത്തമൻ, ദാ മാവേലി പ്രവീണിനോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടെ എന്തായി പ്രവീൺ, ഒരുക്കങ്ങളൊക്കെ എന്ന് ചോദിക്കാതെ മാവേലിയാണ് കൂടെ ചേരുന്നത്. അവിടെ നമ്മുടെ പന്തളത്ത് നിന്ന് വന്ന മാവേലിയാണ്. എന്തായി പത്തനംതിട്ടയിലെ ഒരുക്കങ്ങളൊക്കെ? പന്തളത്ത് നിന്ന് വന്ന മാവേലി, നമസ്കാരം. നമ്മുടെ നാട്ടുകാരനാണല്ലേ? പന്തളംകാരൻ മാവേലിയാണ്. കള്ളം പറയരുത്, മാവേലി അവിടുത്തെ കടയിലൊക്കെ കേറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പത്തനംതിട്ടയിൽ ഈ ഓണത്തിന്റെ ആ ഒരു തിരക്ക് നമുക്ക് കാണാം. ഇവിടെ ഈ ഓണത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപ്പേരി എന്നുള്ളത്. ഉപ്പേരി ഉണ്ടാക്കാൻ ഈ കായക്കൊല അത് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഈ സാധാരണ ഈ തിരുവോണത്തിൻ്റെ തലേദിവസം ആകുമ്പോഴേക്കും ഈ വാഴക്കൊലയുടെ ഒക്കെ വില കുറയാറാണ് പതിവ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ വിലയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ വില കുറവാണ്. ഇന്നിപ്പോൾ എത്ര രൂപ ചേട്ടാ വാഴക്കൊലയ്ക്ക്? 2 കിലോ 100 രൂപയ്ക്കാണ് വയ്ക്കുന്നത്. ഞങ്ങളിപ്പോൾ 2 കിലോ 100 രൂപയ്ക്കാണ് വയ്ക്കുന്നത്. 2 കിലോ 100 രൂപ നാടൻ കൊല, 2 കിലോ 100 രൂപയ്ക്കാണ്. നിങ്ങളുടെ കച്ചവടം പൊടിപിടിക്കുകയാണോ? കുഴപ്പമില്ല, ഓണത്തിൻ്റെ എന്താ പറയുക, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും എന്താ പറയുക, ഇനിയും വില കുറയോ? എത്ര വരെ കുറയും? ഇപ്പൊ കിലോക്ക് 50 രൂപ പറയുന്നു, ഇനി എത്ര രൂപ വരെ കുറയും? ഇല്ല, നമ്മളിനി ഇത് അങ്ങനെയല്ല, സാധാരണക്കാരെയും എല്ലാരെയും എന്താ പറയുന്നത് നമ്മൾ ആശ്രയിച്ചിട്ട് അത്രയും വില മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 30 രൂപയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഇല്ല ഇല്ല, അങ്ങനെ നമ്മൾ 30 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ശമ്പളം പോലും കിട്ടത്തില്ല. ചേച്ചി, 1 കിലോയ്ക്ക് 50 രൂപ ലാഭമാണോ? ലാഭത്തിന് സാധനമൊക്കെ വാങ്ങിച്ചു, കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ ഉണ്ട്? വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. എങ്ങനെയുണ്ട് സാധനത്തിനൊക്കെ വില കൂടുതലാണോ? നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്നാണ് സുജയ പറയുന്നത്. ഈ പത്തനംതിട്ട മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പൊ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. പോലീസുകാരുടെ കാര്യവും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഈ തിരക്കുള്ള സമയത്തൊക്കെ അവര് ലീവ് പോലും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന തിരക്കിലാണ്, കണ്ടില്ലേ? അങ്ങനെ ഈ ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ച് അവരും കർമ്മ നിരതരാണ് ഈ തിരുവോണത്തിന്റെ തലേദിനം. ഇപ്പോൾ ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ധാരാളം ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഓണമൊക്കെ എവിടെയാ ചേച്ചി? ഓണമൊക്കെ എവിടം വരെയായി? ഓണമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. കുഞ്ഞിനെന്താ വാങ്ങിച്ചു കൊടുത്തെ? കുഞ്ഞിനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓണപ്പുടവ കൊടുത്തോ? ആ, ഓണപ്പുടവ കൊടുത്തു. എന്തൊക്കെ വാങ്ങിച്ചെന്ന്? സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, കാറിലൊക്കെ ഹസ്ബൻഡ് പോയിട്ടുണ്ട് അങ്ങോട്ട്. ഓണസദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി അല്ലേ? ഒരുക്കങ്ങളുമായി. തിരക്കെങ്ങനെയുണ്ട് മാർക്കറ്റില്? ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സുജയ, നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓണത്തിന്റെ പാട്ടൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലെ പോലീസിന്റെ വകയായിട്ടാണ് ഇവിടെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എപ്പോഴും മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഓണക്കാലമാണ്, അവരവരുടെ ആഭരണങ്ങളൊക്കെ എല്ലാവരും സൂക്ഷിക്കണം, ഒപ്പം തന്നെ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ആ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പത്തനംതിട്ടയിലെ ഏറ്റവും പഴക്കമുള്ള മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ പത്തനംതിട്ട സെൻട്രൽ, അതായത് പത്തനംതിട്ട നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഈയൊരു ചന്ത എന്നുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ തിരക്ക് കുറവാണ് എന്ന് ഈ കച്ചവടക്കാരൊക്കെ എപ്പോഴും പരാതി പറയാറുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടൂടെ, ദാ ഒരു കൊച്ചു കച്ചവടക്കാരൻ ഇരിപ്പുണ്ട്. എന്തൊക്കെ വിറ്റു പോണേ? എല്ലാം വിറ്റിട്ടുണ്ട്. എങ്ങനെയുണ്ടോ വിലയൊക്കെ? എങ്ങനെയുണ്ട് സാധനത്തിന്? കുറച്ച് ഉണ്ടല്ലോ. എന്താ തലയില് കെട്ടത്? വെറുതെ ഒരു ഓണം സ്റ്റൈല് അല്ലേ? തിരക്കെങ്ങനെയുണ്ടായിരുന്നു അവിടെ? കുഴപ്പമില്ല, ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേ പ്രവീൺ പുരുഷോത്തമൻ, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെയും തിരക്ക് പിടിക്കുന്നു, ഒരു ഇടവേളയൊക്കെ വേണമെന്ന് പറയുന്നു.